ഞാൻ വളരെ ഡയറക്റ്റായിട്ട് ചോദിക്കുക, ശ്രീ എം കെ കണ്ണൻ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എ സി മൊയ്തീൻ, എം കെ കണ്ണൻ, പി ആർ അരവിന്ദാക്ഷൻ, പി സതീഷ് കുമാർ, പി പി കിരൺ, ബിജു കരീം, ഇങ്ങനെ ഒരു നെക്സസ് ഒരു കോക്കസ് തൃശ്ശൂർ വർക്ക് ചെയ്തുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നു, അതിനായി സർവീസ് സഹകരണ സംഘത്തിലെ പൈസ എടുത്ത് ഉപയോഗിക്കുന്നു, വ്യാജ വായ്പകൾ കൊടുക്കുന്നു, അതിനെല്ലാം മൗനസമ്മതം നൽകുന്നു. ഈ രീതിയിലൊരു വലിയ കോക്കസ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി രേഖകളെല്ലാം കണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. കുറേ രേഖകൾ അവർ അവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ കോടതിയിലും സമർപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു വലിയ കോക്കസ് അവിടെ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടോ? കുറഞ്ഞ പക്ഷം എ സി മൊയ്തീനെ താങ്കൾക്കറിയാം, അതേപോലെ തന്നെ പി ആർ അരവിന്ദാക്ഷനെ അറിയാം, പാർട്ടി പ്രവർത്തകരാണല്ലോ. ബാക്കി ഈ മൂന്നാളുകളെ അറിയാവോ? പി പി കിരൺ, ബിജു കരീം, പി സതീഷ് കുമാർ. ഈ സതീഷ് കുമാറിനെ എനിക്കറിയാം, ബാക്കി കിരണിനെയും ബിജുവിനെയും എനിക്കറിയില്ല. എ സി മൊയ്തീനെയും അരവിന്ദാക്ഷനെയും ഞാൻ അറിയും, പാർട്ടിക്കാരാണല്ലോ. അതെ. പിന്നെ ഈ ഒരു കോക്കസിലും ഞാൻ ഇടപെട്ടിട്ടില്ല, ഉണ്ടെങ്കിൽ എനിക്ക് കോക്കസ് ഉണ്ടോന്ന് അറിയില്ല. ഞാൻ അതൊരു ബിസിനസ്സിലും ഒപ്പം പങ്കാളിയായിട്ടില്ല. ഈ പി സതീഷ് കുമാർ എപ്പോഴെങ്കിലും ബിസിനസ്സിൽ പങ്കാളിയായിരുന്നു? എം കെ കണ്ണൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ബിസിനസ്സിൽ പങ്കാളിയായിരുന്നു? ഒരിക്കലും പങ്കാളിയായിട്ടില്ല. ഒരു ബിസിനസ്സിലും ഞാൻ പങ്കാളിയായിട്ടില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഈ കരുന്നൂർ എന്നെ തമ്മിൽ ബന്ധിപ്പിക്കണേ? നമുക്കറിയാം എം കെ കണ്ണന്റെ പരിപാടി ബിസിനസ് നടത്തലല്ലോ. താങ്കൾ ഒരു പാർട്ടി പ്രവർത്തകനാണ്, ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഒരു സംസ്ഥാന സമിതി അംഗമാണ് താങ്കൾ. അല്ല, അതെ, അപ്പൊ അവിടെ താങ്കൾ ഈ പറയുന്ന സതീഷ് കുമാറിനും കിരണിനും, ഇപ്പൊ താങ്കൾ പറഞ്ഞു പി പി കിരണിനെ അറിയില്ല, ബിജു കരീമിനെ അറിയില്ല. ശരി, സതീഷ് കുമാറിന് വേണ്ട വായ്പകൾ നൽകുന്നതിനും പണം മാറ്റുന്നതിനും, അതെ, സമ്മതിച്ചു. ഈ പറയുന്ന സതീഷ് കുമാറിന് ഇങ്ങനെ ഇത് എത്രയെന്ന് അറിയോ? 100 കോടിക്കടുത്തുള്ള തട്ടിപ്പാണ് സതീഷ് കുമാർ നടത്തിയിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അത്രയും പൈസയൊക്കെ പിന്നെ കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടെ നിങ്ങൾ ഒരുക്കി കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം തൃശ്ശൂർ ബാങ്ക് പ്രസിഡന്റായ താങ്കൾക്കുണ്ടാവില്ലേ? സ്വാഭാവികമല്ലേ ആ ചോദ്യം? വെറുതെ അടിസ്ഥാനരഹിതമായ ആരോപണം പൊതുപ്രവർത്തകരുടെ നേരെ ഉന്നയിക്കുന്നതാണ്. ഞാനൊരു സൗകര്യം ഒരുക്കിയിട്ടില്ല. ഈ സതീശൻ ഇവിടെ നിന്ന് ഒരു ലോൺ കൊടുത്തിട്ടില്ല. വെറുതെ പറയുന്നതല്ലേ, കെട്ടി ചമയ്ക്കുന്ന കഥയല്ലേ? ഞാനിപ്പം നിങ്ങൾക്ക് പറയണ്ടല്ലോ കോക്കസിലുണ്ടെന്ന്. ഞാൻ ഏത് ബിസിനസ്സിലെ പേരെ കൂടെ കൂടിക്കണെന്ന് പറയൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞൊരു വിവരമല്ലേ എന്താണ് വസ്തുത പറയൂ. ഈ സതീഷ് കുമാറിനെ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ താങ്കൾക്ക് അറിയാമെന്നാണ്, അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായിട്ട് താങ്കൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ അരവിന്ദാക്ഷനോ ബന്ധമുണ്ട് എന്ന് താങ്കൾ പറയില്ല? അരവിന്ദാക്ഷന് ബന്ധമുണ്ടെന്ന് താങ്കൾ പറയുമോ ഈ ഘട്ടത്തിൽ? എനിക്ക് പറയാൻ അറിയില്ല. അരവിന്ദാക്ഷനും അയാളും തമ്മിൽ ബിസിനസ് നടത്തിയിട്ടുണ്ടോ എന്നൊരു വിവരം ഞാൻ എങ്ങനെ അറിയാം? കണ്ടുപിടിച്ചോട്ടെ, ഞാൻ നടത്തിയിട്ടുണ്ടെങ്കിലും കണ്ടുപിടിക്കട്ടെ. പി ആർ അരവിന്ദാക്ഷന്റെ പേരിൽ നടത്തിയ ഇടപാടുകളെ കുറിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഇത്രയധികം കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്താൻ കഴിയുന്ന ഒരു വരുമാനം പി ആർ അരവിന്ദാക്ഷൻ ഉള്ളതായിട്ട് താങ്കൾക്കറിയുമോ? അദ്ദേഹം ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം വടക്കാഞ്ചേരിയിലെ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലറാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് എന്നതിനും അപ്പുറം, ഒണേറിയത്തിനും അപ്പുറം ഇത്രയും വലിയ തുക വരാനുള്ള സോഴ്സ് നിലവിൽ പി ആർ അരവിന്ദാക്ഷൻ ഇല്ല എന്നാണ്. മറിച്ചൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, ഈ അരവിന്ദാക്ഷൻ എന്താ നടത്തിയെന്നുള്ള റിമാൻഡ് റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് അറിയില്ലല്ലോ. അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് ഞാൻ എങ്ങനെയാ അഭിപ്രായം പറയാ? ഞാൻ അരവിന്ദാക്ഷനായിട്ടോ ഈ ആളുകളുമായിട്ടോ എന്തെങ്കിലും ഒരു കച്ചവടത്തിലോ എന്തെങ്കിലും ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. എന്നാലല്ലേ എനിക്ക് അറിയേണ്ട കാര്യമുള്ളൂ. ഇതൊക്കെ പത്രത്തിൽ കൂടിയും ചാനലിൽ കൂടിയും കേൾക്കുന്നല്ലാതെ എനിക്ക് യാതൊരു വിവരവുമില്ല. ഞാൻ ഒരു ബിസിനസ് നടത്തി, ഞാൻ തറപ്പിച്ച് പറയുന്നു, ഞാൻ ഇവരുമായി ഒരു രൂപയുടെ കച്ചവടം പോലും നടത്തിയിട്ടില്ല. ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് 1 രൂപ മേടിച്ചിട്ടുമില്ല, 1 രൂപ കൊടുക്കാനും ഇല്ല.